ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായ പ്രശ്നത്തെപ്പറ്റിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കാനഡയുടെ പ്രൈം മിനിസ്റ്ററായ ജസ്റ്റിൻ ട്രൂഡോ ഒരു പാർലമെന്റ് പ്രസംഗത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ആരോപണം എന്തെന്നാൽ, ഇന്ത്യയുടെ സീക്രട്സ് ഏജൻസായ റോ കാനഡയിലെത്തി ഒരു കനേഡിയൻ സിറ്റിസനെ കൊന്നു, ഇതിൽ ഇന്ത്യൻ ഗവൺമെന്റ് പങ്കുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ ആദ്യം ഇതിനെതിരെ പ്രതികരിക്കാതിരുന്ന ഇന്ത്യ ഇപ്പോൾ തക്കതായ മറുപടി കൊടുത്തിരിക്കുകയാണ്. കാനഡ ഗവൺമെന്റ് ആരോപണം ഉന്നയിച്ചത് മാത്രമല്ലാതെ തങ്ങളുടെ നാട്ടിൽ നുഴഞ്ഞു കയറി കനേഡിയൻ സിറ്റിസനായ ഒരു കാലിസ്ഥാനിയെ കൊന്നത് നാടിനെതിരായുള്ള നീക്കമാണെന്നും കാനഡ ഗവൺമെന്റ് കൂട്ടിച്ചേർത്തു. ഇതിനെതിരായുള്ള കാനഡയുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ തുടക്കം കാനഡയിലെ ഇന്ത്യൻ ഡിപ്ലോമാറ്റിനെ പുറത്താക്കിക്കൊണ്ടായിരുന്നു. ഈ സംഭവം ഇന്ത്യൻ ഗവൺമെന്റിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും അടുത്ത നിമിഷങ്ങൾക്കകം തന്നെ ഇന്ത്യയിലെ കനേഡിയൻ ഡിപ്ലോമാറ്റിനെ ഇന്ത്യ പുറത്താക്കി. ഇത് ഇരു നാടുകൾക്കിടയിലും വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കാനഡ തങ്ങളുടെ സഖ്യകക്ഷികളായ US, UK, ജർമ്മനി എന്നീ രാജ്യങ്ങളെ ഈ പ്രശ്നത്തിൽ ഇന്ത്യക്കെതിരായി തിരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ഈ പ്രശ്നത്തിൽ പ്രതികരിച്ചിരുന്നു, തങ്ങൾ ഇത് വളരെ സീരിയസ് ആയാണ് കാണുന്നതെന്നും ഇത് നാടുകൾക്കിടയിലുള്ള ബന്ധം വഷളാക്കുമെന്നും ഇന്ത്യ കുറ്റക്കാർ എന്ന ടോണിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റും പ്രതികരിച്ചത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ ഏറ്റവും ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നത് ചിലപ്പോൾ കാനഡയിൽ ജീവിക്കുന്ന മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർ തന്നെയാണ്. ഇവരിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളുണ്ടാവാം, സഹോദരങ്ങളുണ്ടാവാം, സുഹൃത്തുക്കൾ വരെ ഉണ്ടാവാം. റഷ്യ ഉക്രൈൻ എന്ന് പറഞ്ഞ് നടന്നിരുന്ന എല്ലാവരും ഇന്ത്യ കാനഡ എന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ട്രൂഡോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്? ഈ ആരോപണം സത്യമാണെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും ഒരു കനേഡിയൻ പൗരനെ കൊന്നത്? ഈ പ്രശ്നത്തെപ്പറ്റി കൂടുതൽ അറിയാം ഈ വീഡിയോയിലൂടെ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. കാനഡയിലെ 2% പോപ്പുലേഷനും സിഖ് മതക്കാരാണ്. ഏകദേശം 2 മാസം മുൻപ് ഖാലിസ്ഥാൻ അനുകൂല നേതാവായ 45 വയസ്സുള്ള ഹർദീപ് സിംഗ് നിജാർ കാനഡയിലെ ഗുരുദ്വാർ എന്ന സ്ഥലത്ത് കൊല്ലപ്പെടുകയുണ്ടായി. പഞ്ചാബിൽ ജനിച്ചു വളർന്ന് കാനഡയിലെ കുടിയേറിയ ഹർദീപിനെ കനേഡിയൻ പൗരൻ എന്ന് വിശേഷിപ്പിച്ചത് ട്രൂഡോ തന്നെയാണ്. ഹർദീപിന്റെ കൊലപാതകം ഖാലിസ്ഥാനികളെയും അനുകൂലികളെയും പ്രകോപിപ്പിക്കുകയും കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മുമ്പിൽ പ്രതിഷേധം നടത്താനിടയാകുകയും ചെയ്തു. ഈ കൊലപാതകത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് പരോക്ഷമായി കാനഡ ആരോപിച്ചെങ്കിലും ഇന്ത്യ വലിയ പ്രതികരണങ്ങളൊന്നും നൽകാതെ G20 ഉച്ചകോടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ എത്തിയ ജസ്റ്റിൻ ട്രൂഡോയും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ അടുപ്പം കാണിക്കാത്തത് പിന്നീടൊരു വിമർശനമായി ഉയരുകയും ചെയ്തു. എന്തു തന്നെ ആയാലും ഇന്ത്യക്ക് കാനഡയോട് വളരെ കാലം മുൻപ് തൊട്ടേ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. ഇതിന് കാരണം കുറേ വർഷങ്ങൾക്ക് മുൻപ് തൊട്ടേ ഖാലിസ്ഥാൻ മറ്റൊരു നാടായി പ്രഖ്യാപിക്കണമെന്ന് ചില സിഖ് മതക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യയിലുള്ള പഞ്ചാബ്, പാകിസ്ഥാനിലുള്ള പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന ഉൾപ്പെടെ ഖാലിസ്ഥാൻ എന്നൊരു നാടായി ഉത്തരവിറക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ ഇത് ഇന്ത്യക്കെതിരായ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭങ്ങളെ ഇന്ത്യൻ ഗവൺമെന്റ് അടിച്ചമർത്തുകയായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഇവരുടെ ആവശ്യം അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ പല സിഖ് മതക്കാരും പഞ്ചാബിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറുകയുണ്ടായി. അവിടെ ക്ഷേത്രങ്ങൾ പണിതും സിഖ് മതവും വ്യാപിപ്പിച്ചു. ഏകദേശം 40 വർഷങ്ങളായി സിഖ് മതക്കാർ കാനഡയിൽ താമസിക്കുന്നുണ്ട്. ഇവർ ഇന്ത്യക്കെതിരെ പല പ്രൊട്ടസ്റ്റുകളും സംഘടിപ്പിച്ചു. ഖാലിസ്ഥാനികൾക്ക് പിന്തുണ നൽകുന്ന കാനഡ ഗവൺമെന്റിനോട് ഇന്ത്യൻ ഗവൺമെന്റ് അന്ന് മുതലേ ഒരു നീരസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കാനഡ ഗവൺമെന്റ് ഇതിന് മറുപടിയായി തന്നത് തങ്ങളുടെ നാട്ടിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഇന്ത്യയിലേതുപോലെ അടിച്ചമർത്തൽ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഖാലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും. കാനഡയിലെ സിഖ് പോപ്പുലേഷൻ ഏകദേശം 2%, അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉറപ്പായും ഉണ്ടാവും. കാനഡയിലുള്ള സിഖ് പോപ്പുലേഷനിൽ 99% ഖാലിസ്ഥാൻ അനുകൂലികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കനേഡിയൻ ഗവൺമെന്റ് സിഖ് മതക്കാർക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇന്ത്യക്കെതിരെയും ഗവൺമെന്റിനെതിരെയുമായി ഖാലിസ്ഥാനികൾ പല സമരങ്ങൾ കാനഡയിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ഒരു പ്ലോട്ടായി നിർമ്മിച്ച് ഇവരുടെ ഒരു പരേഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ പകരം വീട്ടും എന്നും കുറിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് ഖാലിസ്ഥാനികളോട് ഇന്ത്യൻ ഗവൺമെന്റ് വലിയ എതിർപ്പുണ്ടായത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊന്നതിൽ വളരെ അഭിമാനിക്കുന്നു എന്ന് ഖാലിസ്ഥാനികൾ പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരുന്നു. ഇത്തരം വിദ്വേഷ പ്രകടനങ്ങൾ നടത്തുന്നതും കാനഡ സപ്പോർട്ട് ചെയ്യുന്നതിനോടും ഇന്ത്യക്ക് വളരെ വിയോജിപ്പുണ്ടായിരുന്നു. ഇത് കാനഡയെ അറിയിച്ചിരുന്നെങ്കിലും അവർ തുടർന്നും ഖാലിസ്ഥാനികൾക്ക് അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് കാനഡയേക്കാൾ കാനഡയ്ക്ക് ഇന്ത്യയാണ് ആവശ്യം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ചിലവ് ചെയ്യുന്ന ആളുകളും ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവരും ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു മത്സരമായി തുടരുകയും ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ ഹർദീപ് സിംഗ് ഇന്ത്യയിൽ നടന്ന പല പ്രശ്നങ്ങളും പുറകിൽ ഉണ്ടായിരുന്നെന്നാണ് വെളിപ്പെടുത്തലുകൾ. പഞ്ചാബിലെ ചീഫ് മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ച ഒരു പട്ടികയിൽ ഹർദീപിന്റെ ഉൾപ്പെടെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ പിടികൂടണം എന്നും പഞ്ചാബിൽ തന്നെയുള്ള പലരുടെയും ആവശ്യമാണ് ഇതെന്നും അദ്ദേഹം ഇതിൽ കൂട്ടിച്ചേർത്തിരുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഗുരുദ്വാരയിലെ ഒരു സിഖ് ക്ഷേത്രത്തിന് പുറത്ത് പാർക്കിംഗ് ലോട്ടിലുണ്ടായ വെടിവെപ്പിൽ ഹർദീപ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇരു നാടുകളും വളരെ രഹസ്യമായി ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയം ജസ്റ്റിൻ ട്രൂഡോ ഒരു ആരോപണമായി പബ്ലിക്കിൽ ഉന്നയിച്ചതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം.
എന്നാൽ ഈ ആരോപണം ഇന്ത്യ അപ്പാടെ തള്ളിക്കളയുകയും ചെയ്തു. എന്നിരുന്നാലും ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യൻ ഗവൺമെന്റാണ് ഇത് ചെയ്തതെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് ഇരു നാടുകൾക്കിടയിലുള്ള നിയമങ്ങളെയും കനഡ നാടിന്റെയുള്ള നിയമങ്ങളെയും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയെന്നും ട്രൂഡോ ആരോപിക്കുന്നു. ഇതിന് ഇന്ത്യക്ക് എഗൈൻസ്റ്റായി മൂവ് ചെയ്യും എന്നത് പരോക്ഷമായും പറയുന്നു. എന്നാൽ കനഡയെ ഇപ്പോൾ നയിക്കുന്നത് ദുർബലരായ ഗവൺമെന്റ് ആണെന്നും കനഡയിലെ തന്നെ ചില ന്യൂസ് ആർട്ടിക്കിൾ ജസ്റ്റിനെതിരായി റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു നാട്ടിലെ ഗവൺമെന്റ് രഹസ്യമായി കനഡയിലെത്തി ഒരാളെ കൊലപ്പെടുത്തിയ വിഷയം പുറത്തു പറയുന്നത് സ്വന്തം ഗവൺമെന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ദുർബലത തുറന്നു കാട്ടുന്നതാണെന്നും ഇതിൽ പറയുന്നു. ഇന്ത്യയെ എതിർക്കുന്നത് ബിസിനസ് പരമായി വൻ നഷ്ടം ഉണ്ടാകുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോ ഒരു ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ മറ്റൊരു കാരണവും ഉണ്ടായി. G20 ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് എത്തിയ ജസ്റ്റിൻ യോഗത്തിന് ശേഷം തിരിച്ച് കാനഡയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ജസ്റ്റിൻ എത്തിയ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളായിരുന്നു ഇതിന് കാരണം. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് പ്രത്യേകം വിമാനം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞെങ്കിലും ഭയം മൂലം ഇത് നിരാകരിച്ച് 2 ദിവസം അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ തങ്ങിയിരുന്നു. പിന്നീട് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് അദ്ദേഹം കാനഡയിലേക്ക് തിരിച്ചു പോയത്. എന്തുതന്നെയായാലും ജസ്റ്റിൻ ചെയ്തത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇന്ത്യ തങ്ങളുടെ മേൽ ഉണ്ടായ ആരോപണങ്ങൾ തള്ളിയ സ്ഥിതിക്ക് കനഡ ഗവൺമെന്റ് അടുത്ത ആരോപണം എന്താണ് ഉന്നയിക്കുന്നത് നമ്മൾക്ക് നോക്കാം. ജസ്റ്റിൻ ട്രൂഡോ ശരിക്കും ദുർബലനായ പ്രധാനമന്ത്രിയാണോ? അദ്ദേഹം ശരിയായ രീതിയിലാണോ നാടിനെ നയിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്നും ഇതുപോലുള്ള അറിവുകളും ഫാക്ട് വീഡിയോസും നിങ്ങളുടെ ഫീഡിലേക്ക് ലഭിക്കുവാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്.